അല്ലെങ്കിലും സിനിമ അങ്ങനെയാണ്, തിളങ്ങുന്നവരെ വണങ്ങും, അല്ലാത്തവരോട് പിണങ്ങും. പണ്ട് തിളങ്ങി നിന്നിരുന്ന, പിന്നീട് എല്ലാവരാലും അവഗണിക്കപ്പെട്ട എത്രയോ താരങ്ങളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട് മലയാള സിനിമയിൽ. അക്കൂട്ടത്തിലേക്ക് ഒടുക്കം നടന്നു കയറിയ ആളായിരിക്കും ടി പി മാധവൻ. എന്നേ അവഗണിക്കപ്പെട്ടതാണ്, പക്ഷേ ലോകമറിഞ്ഞത് ഈയിടെയാണെന്ന് മാത്രം. മലയാള സിനിമയിൽ 4 പതിറ്റാണ്ട് നീണ്ട സാന്നിധ്യമായിരുന്ന നടൻ ടി പി മാധവൻ അശരണർക്ക് തണലായി മാറിയ പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു. കുടുംബാംഗങ്ങളോ സ്വന്തം മക്കളോ പോലും സഹായത്തിനില്ലാത്ത ആ മനുഷ്യനെ ജീവിതത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപിടി നല്ല മനുഷ്യരാണ്. സ്വഭാവ നടനായി മലയാള സിനിമയിൽ തിളങ്ങിയ നടനായിരുന്നു ടി പി മാധവൻ. 1935 നവംബർ 7 എൻ പി പിള്ളയുടെയും സരസ്വതിയുടെയും മൂത്ത മകനായി തിരുവനന്തപുരത്ത് ജനനം. നാരായണൻ, രാധാമണി എന്നിവർ സഹോദരങ്ങളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലും അഭിനയത്തിലും 1st place നേടിയ മാധവൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ എം എയാണ് വിദ്യാഭ്യാസ യോഗ്യത. പിന്നീട് കുറച്ചുനാൾ കൽക്കട്ടയിൽ പത്രപ്രവർത്തകനായിരുന്നു. കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫായും പ്രവർത്തിച്ചു. പിന്നീട് പത്രപ്രവർത്തനം ഉപേക്ഷിച്ച് പരസ്യ കമ്പനിയിൽ ജോലി ചെയ്തു. വിവാഹശേഷം ബാംഗ്ലൂരിൽ ഇമ്പാക്ട് എന്നൊരു പരസ്യ കമ്പനി തുടങ്ങിയെങ്കിലും അത് സാമ്പത്തികമായി വിജയിച്ചില്ല. പ്രശസ്ത ചലച്ചിത്ര നടൻ മധുവുമായുള്ള പരിചയമാണ് അദ്ദേഹത്തെ സിനിമയിലെത്തിച്ചത്. അക്കൽദാമ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മധുവിൻ്റെ പ്രേരണയിൽ ചെറിയൊരു വേഷം ചെയ്തു. അതിനുശേഷം സിനിമാ അഭിനയത്തിനായി മദ്രാസിലേക്ക് പോയി. സിനിമാഭിനയത്തിന് പോയതോടെ ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് വിവാഹമോചനം നേടി. 1975 റിലീസായ രാഗം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ടി പി മാധവൻ സജീവ സാന്നിധ്യമായി. രാഗം എന്ന സിനിമ വിജയിച്ചതോടെ നിരവധി വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ആദ്യം വില്ലൻ വേഷങ്ങളിലൂടെ ആയിരുന്നു തുടക്കം. അതിനുശേഷം കോമഡി റോളുകളും പിന്നീട് സ്വഭാവ വേഷങ്ങളും ചെയ്തു. മലയാളത്തിൽ ഇതുവരെ 600-ലധികം സിനിമകളിൽ അഭിനയിച്ച മാധവൻ സിനിമകൾക്കൊപ്പം ടെലി സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം 2016 സിനിമാ അഭിനയത്തിൽ നിന്ന് വിരമിച്ചു. 1994 മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിച്ചപ്പോൾ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു ടി പി മാധവൻ. എം ജി സോമനായിരുന്നു താരസംഘടനയുടെ പ്രഥമ പ്രസിഡന്റ്. 1994 മുതൽ 1997 അമ്മയുടെ ജനറൽ സെക്രട്ടറിയും 2000 മുതൽ 2006 ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. 8 വർഷം മുമ്പാണ് ടി പി മാധവൻ സിനിമാ ലോകം വിട്ട് തീർത്ഥാടനത്തിനായി ഹരിദ്വാറിലേക്ക് യാത്ര തിരിക്കുന്നത്. യാത്രയ്ക്കിടയിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ആരോഗ്യം മോശമായി. മരണം വരെ പ്രാർത്ഥനയും മറ്റുമായി ഹരിദ്വാറിൽ കഴിയാമെന്ന ആഗ്രഹത്തിന് അതോടെ വിരാമമായി. എന്തുകൊണ്ടാണ് ഹരിദ്വാറിൽ പോകാൻ തീരുമാനിച്ചതെന്ന് സഫാരി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. 600-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് ഇനി ആരുമറിയാതെ എവിടെയെങ്കിലും പോയി സ്വച്ഛമായിരിക്കാം എന്നുള്ള ഉദ്ദേശമായിരുന്നു എൻ്റേത്. അമ്മയുടെ പെൻഷനും കിട്ടും, അത് വെച്ച് ജീവിക്കാം എന്ന് കരുതിയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ സ്റ്റൂളിൽ നിന്ന് താഴെ വീണു. കഷ്ടകാലത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി ചായക്കടക്കാരൻ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിനെ വിളിച്ചറിയിക്കുകയും ഞാനെന്തോ വയ്യാതെ കിടക്കുകയാണെന്ന മട്ടിൽ വാർത്ത പ്രചരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അനിയത്തിമാരും മറ്റും ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ വന്നിരിക്കുകയാണ് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ. ഞാൻ പിന്നെ അവിടേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തും സംവിധായകനുമായ നൂറനാട് പ്രസാദ് പത്തനാപുരത്തെ ഗാന്ധിഭവനെക്കുറിച്ച് പറയുന്നത്. ചേട്ടന് ആശ്രമവാസം പോലെ കഴിയാവുന്നിടത്ത് കൊണ്ടാക്കാം എന്ന് പറഞ്ഞാണ് അവിടേക്ക് പോകുന്നത്. 1500-ഓളം അന്തേവാസികളുള്ള പത്തനാപുരം ഗാന്ധിഭവനിൽ ടി പി മാധവന് സ്വന്തമായി ഒരു മുറി തന്നെ സോമരാജൻ ഏർപ്പാടാക്കി. മാത്രമല്ല ചികിത്സിക്കാൻ ഡോക്ടറെയും ഏർപ്പെടുത്തി. ഗാന്ധിഭവനിലെ ജീവിതം മാധവൻ ഏറെ ആസ്വദിച്ചിരുന്നു. വായിക്കാൻ പുസ്തകങ്ങളും സംസാരിക്കാൻ സുഹൃത്തുക്കളെയും ലഭിച്ചതോടെ അദ്ദേഹം വീണ്ടും ഊർജ്ജസ്വലനായി. ആരോഗ്യം മോശമാകും വരെ ഗാന്ധിഭവന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. ഏകദേശം 30 വർഷത്തോളമായി ഭാര്യയും മക്കളുമായി അകന്നു കഴിയുകയായിരുന്നു അദ്ദേഹം. ഇത്രയും സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും അവരാരും അദ്ദേഹത്തെ തിരഞ്ഞു വന്നില്ല. ഒരു മകനും മകളുമാണ് ടി പി മാധവന്.
ടി പി മാധവന്റെ മകൻ ഇപ്പോൾ ബോളിവുഡിലെ ഹിറ്റ് സംവിധായകനാണ്. അക്ഷയ് കുമാർ നായകനായി എത്തിയ എയർലിഫ്റ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ രാജകൃഷ്ണ മേനോൻ. സിനിമയിലേക്ക് മടങ്ങി വരണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല. രോഗത്തിന്റെ തീഷ്ണതയിൽ ടി പി മാധവന് അവസാന നാളുകളിൽ ഓർമ്മ നഷ്ടമായിരുന്നു. പഴയ ചില കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് അധികവും ഓർമ്മയുണ്ടായിരുന്നത്. ടി പി മാധവൻ ഇന്ന്, അതായത് 2024 ഒക്ടോബർ 9 അന്തരിച്ചു. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2 ദിവസം മുൻപാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ടി പി മാധവനെ കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഒരിക്കൽ ഏറെ കാണാൻ ആഗ്രഹിച്ചവരെയും ഉറ്റവരെയും ഓർത്തെടുക്കാൻ കഴിയാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊന്നും അലോസരപ്പെടുത്താതെയായിരുന്നു ടി പി മാധവന്റെ അവസാനകാല ജീവിതം. പ്രിയ നടൻ ടി പി മാധവന് പ്രണാമം.